ശ്രീലങ്കയുടെ പടിഞ്ഞാറൻ തീരത്തിനു സമീപത്തെ ചരക്കുകപ്പൽ തീപിടിച്ചത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാശം വിതച്ച സമുദ്ര ദുരന്തമാണെന്ന് ശ്രീലങ്കൻ കോടതി വിധിച്ചു. അപകടത്തിനു ശേഷം നൂറുകണക്കിന് ആമകളാണ് തീരത്ത് ചത്തടിയുന്നത്. കപ്പലിൽ നിന്നും കടലിൽ കലർന്ന വിഷവസ്തുക്കളാണ് സമുദ്രജീവികൾ കൂട്ടമായി ചത്തൊടുങ്ങിയതിന് കാരണമെന്നാണ് നിഗമനം. മെയ് 20 കൊളംബോ തുറമുഖത്ത് പ്രവേശിക്കാനിരിക്കെയാണ് MV എക്സ്പ്രസ് പേൾ എന്ന കപ്പലിന് തീപിടിച്ചത്. 25 ടൺ നൈട്രിക് ആസിഡും ധാരാളം പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുക്കളുമാണ് കപ്പലിലുണ്ടായിരുന്നത്. 186 മീറ്റർ നീളമുള്ള കപ്പൽ പൂർണ്ണമായും നശിച്ചു. ചരക്കുകളിൽ കുറേ ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിലും വീണിട്ടുണ്ട്. കപ്പലിലെ ടൺ കണക്കിന് മൈക്രോ പ്ലാസ്റ്റിക് തരികളും അവയുടെ 1500ഓളം കണ്ടെയ്നറുകളും ശ്രീലങ്കയിലെ പ്രശസ്തമായ ബീച്ചുകളെ നശിപ്പിച്ചു. ഇതേ തുടർന്ന് മത്സ്യബന്ധനവും നിരോധിച്ചു. പാരിസ്ഥിതിക നാശം എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുന്നുണ്ടെങ്കിലും താൻ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മോശമായ അവസ്ഥയാണെന്ന് മറൈൻ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അതോറിറ്റി മേധാവി ധർഷണി ലഹന്തപുര പറഞ്ഞു. തീപിടുത്തത്തെക്കുറിച്ചും പരിസ്ഥിതി നാശത്തെക്കുറിച്ചും അന്വേഷിക്കാൻ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി. ജൂൺ 2 സിംഗപ്പൂർ രജിസ്ട്രേഷനിലുള്ള MV എക്സ്പ്രസ് പേൾ എന്ന ചരക്കുകപ്പൽ തീപിടുത്തത്തെ തുടർന്ന് പൂർണ്ണമായും കടലിൽ മുങ്ങിയത്. 1486 കണ്ടെയ്നറുകൾ വഹിച്ചിരുന്ന കപ്പലിൽ 25 ടൺ നൈട്രിക് ആസിഡും രാസവസ്തുക്കളും കോസ്മെറ്റിക്കുകളുമാണ് ഉണ്ടായിരുന്നത്. ഈ രാസപദാർത്ഥങ്ങൾ കടലിൽ കലർന്നതോടെ നൂറുകണക്കിന് ആമകളും 20 ഡോൾഫിനുകളും 4 തിമിംഗിരങ്ങളും ചത്തതായി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായ മഡാവ ചന്നഖൂൺ കോടതിയെ അറിയിച്ചു. ആമകളുടെ ശവശരീരങ്ങളും പ്ലാസ്റ്റിക് വസ്തുക്കളും തീരത്തടിഞ്ഞതിന്റെ ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് സമുദ്രജീവികൾ ഇത്തരത്തിൽ കൂട്ടമായി ചാവുന്നത് സാധാരണമല്ല. അതിനാൽ ചരക്കുകപ്പൽ തകർന്നതു തന്നെയാണ് ഇതിനു പിന്നിലെ കാരണമെന്ന് ശ്രീലങ്കയുടെ പരിസ്ഥിതി കാര്യമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയനാണ് ഇതു സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടത്. കപ്പലിന്റെ ക്യാപ്റ്റനടക്കം 15 വ്യക്തികളുടെ പേരുകൾ ഉൾപ്പെടുത്തിയാണ് സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപകടം നടന്ന സ്ഥലത്ത് മത്സ്യബന്ധനം നിരോധിച്ചിരുന്നെങ്കിലും കഴിഞ്ഞയാഴ്ച വീണ്ടും ആരംഭിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം കപ്പലിൽ നിന്നുള്ള വിഷവസ്തുക്കൾ മൂലം ജീവികൾക്കുള്ള ഭീഷണി ഇനിയും പൂർണ്ണമായും വിട്ടൊടിഞ്ഞിട്ടില്ല എന്ന് വിദഗ്ധർ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.